പൊന്നാട് എണീച്ച് സ്വീകരിക്കുന്നതിന് മണ്ഡലം പ്രസിഡന്റ് രാകേഷിനെ ക്ഷണിക്കുന്നു. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഈ ജനകീയ വിചാരണയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ രാകേഷ് പി ആർ, ബഹുമാനായ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ബ്രഹ്മരാജ്, എസ് സി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ ഷാജി മുത്തടൻ, ശ്രീമാൻ ജെയ്സൺ, ശ്രീമാൻ അജിത് കുമാർ, ശ്രീമാൻ അശോകൻ, പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അനിൽകുമാർ, വാർഡ് മെമ്പർ ശ്രീമതി നിഷ സദീപ്, ശ്രീമാൻ അൻവർ പെരുമ്പാവൂർ, ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആപാദവൃദ്ധം ജനങ്ങളെയും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശ്രീമതി സ്വപ്ന സുരേഷ് നമ്മുടെ നീതിന്യായ പീഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 164 എന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രഹസ്യരേഖ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ആ 164-ൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി വളരെ വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും ഈ 164 കോടതിയുടെ മുമ്പാകെ രേഖപ്പെടുത്തിയതിന് ശേഷം സ്വപ്ന സുരേഷിനെ പത്രദൃശ്യമാധ്യമങ്ങൾ കാണുകയുണ്ടായി. ആ സമയത്ത് സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്തിട്ടുള്ള 164-മായി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ മുമ്പാകെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ സ്വർണക്കള്ളക്കടത്തുകാരനാണ്, പിണറായി വിജയന്റെ ഭാര്യ ശ്രീമതി കമല സ്വർണക്കള്ളക്കടത്തിൽ പങ്കാളിയാണ്, പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രീമതി സ്വപ്ന സുരേഷ് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരികയുണ്ടായി. പ്രിയമുള്ളവരെ, സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും പ്രക്ഷോഭങ്ങൾ, വലിയ രീതിയിലുള്ള സമരങ്ങൾ, പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ജനകീയമായ മുന്നേറ്റങ്ങളുണ്ടായി. പ്രിയമുള്ളവരെ, ആ സമയത്ത് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, സ്വപ്ന സുരേഷിനെ പ്രതിരോധിച്ചുകൊണ്ട് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഞങ്ങൾ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കുമെന്നാണ്. ഞങ്ങൾ പ്രധാനമായും കേരളത്തിലെ മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിക്കെതിരായി 164-ന്റെ ആശയത്തെ ഉപയോഗപ്പെടുത്തി
കോടതിയിൽ സ്വപ്ന സുരേഷ് ഔദ്യോഗികമായ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ രേഖകൾ കൈമാറിയിട്ടുണ്ട് എങ്കിൽ നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പരമോന്നതമായ കോടതിയുടെ മുമ്പാകെ സത്യമല്ലാത്ത കാര്യങ്ങൾ രേഖാമൂലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ അനുസരിപ്പെടുത്തി സ്വപ്നയ്ക്ക് 7 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ കോടതിയിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾക്കപ്പുറത്ത് സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് ഒരുപാട് ആധികാരികതയുണ്ട്. ഇനി ശ്രീമാൻ പിണറായി വിജയനെ സംബന്ധിച്ച് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തെറ്റാണ് എങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ കോടതിയെ സമീപിച്ചില്ല? കോടതിയെ സമീപിക്കാമല്ലോ. കോടതിയുടെ മുമ്പാകെ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം. സ്വപ്ന ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്കെതിരായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശമുണ്ട്. എന്തുകൊണ്ട് പോയില്ല? പിണറായി വിജയൻ കോടതിയെ സമീപിച്ചില്ല. സ്വപ്നയ്ക്കെതിരായി കോടതിയിൽ മുന്നോട്ട് പോകാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത്? അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുള്ള നരനായാട്ട് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി അപകടകരമായ രീതിയിൽ കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനെതിരായി വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രിയമുള്ളവരെ, സ്വപ്ന സുരേഷ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അടിവരയിട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പാകെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, സ്വപ്ന സുരേഷ് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതെന്തുകൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന്റെ ഭരണകൂടവും തയ്യാറാകുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും പിണറായി വിജയന്റെ കുടുംബവും മുഴുവൻ കരുതലില്ല. ഞങ്ങളിതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചത് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം നേതാവല്ല. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന പോലെ ജനങ്ങളെ കൊണ്ട് ചെറുക്കുമെന്ന് പറയാൻ പിണറായി വിജയൻ എന്ന കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം നേതാവാണ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി മലയാളികളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്വർണക്കള്ളക്കടത്തുകാരനാണ് എങ്കിൽ നമ്മളെങ്ങനെ ശിരസ് ഉയർത്തി പിടിച്ച് രാജ്യത്ത് മുന്നോട്ട് പോകും? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു സ്വർണക്കള്ളക്കടത്തുകാരനല്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രി ബിരിയാണി ചെമ്പിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്ന ആളല്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രി പണവുമായി വിദേശത്ത് പോയ ആളല്ലേ എന്ന ആക്ഷേപം ഉന്നയിച്ചാൽ മലയാളികളായ നമ്മൾ ശിരസ് കുനിച്ച് ഏറ്റവും ലജ്ജാകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിലെ കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ പ്രതിരോധിക്കുക? കമ്മ്യൂണിസ്റ്റുകാരനെതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തുകാരനാണെന്ന് സർവമാന ജനങ്ങൾക്കും അറിയാം. അതിനെതിരെ നിയമപരമായി പ്രതിരോധിക്കാൻ യാതൊരു നടപടിക്രമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിക്കുന്നില്ല. അതിനു പകരം കമ്മ്യൂണിസ്റ്റുകാരെ നിരത്തി നിർത്തി അതിനെതിരായി ആക്ഷേപം ഉന്നയിക്കുകയാണ്.
എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനം ആർക്കുള്ള ഐക്യദാർഢ്യമാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, സ്വപ്നക്കെതിരെ കോടതിയെ സമീപിക്കാത്ത ആളുകൾ, സ്വപ്നം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരായി കൃത്യതയോടുകൂടിയുള്ള മറുപടി നൽകാത്ത ആളുകൾ, ആ ആളുകളാണ് ഇപ്പൊ ജനങ്ങളുടെ പ്രതിരോധ തര തീർക്കുന്നതിന് വേണ്ടി പാർട്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ഇത് വലിയ കാര്യമാണ്, മഹാകാര്യമാണ്. ഇപ്പൊ ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു പാർട്ടി കേരളത്തിൽ വിചാരിച്ചാൽ എല്ലാ ജില്ലകളിലും 10,000 ആളുകളെ സംഘടിപ്പിക്കാൻ എന്താ പ്രയാസം? ഏത് പാർട്ടി, ചെറിയ ഈർക്കിലി പാർട്ടികൾ പോലും വിചാരിച്ചാൽ 5,000 or 10,000 ആളുകളെ ഒരു ജില്ലയിൽ പങ്കെടുപ്പിക്കാം. അങ്ങനെ 4,000 ആളുകളെ പങ്കെടുപ്പിച്ച് ആളുകളുടെ മുമ്പാകെ പിണറായി വിജയന്റെ വീര സാഹസിക കഥകൾ മുഴുവൻ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്കെതിരായി മറുപടി നൽകാതെ ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കേരളത്തിന്റെ സ്ഥിതി എന്താ? ഇപ്പൊ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് VD സതീശന്റെ കോൺഗ്രസ് UDF. അവരെടുക്കുന്ന നിലപാടെന്താ? അവർക്ക് സത്യസന്ധമായ സമീപനമുണ്ടോ? ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള സമീപനമുണ്ടോ? ആദ്യം തന്നെ VD സതീശൻ പത്രസമ്മേളനം നടത്തി, കേന്ദ്ര ഏജൻസികൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് സൂചിപ്പിച്ചു. ED ഒളിച്ചുകളി നടത്തും, കസ്റ്റംസ് മിണ്ടുന്നില്ല, കേന്ദ്ര ഏജൻസികൾ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയനെതിരായി ED ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആക്ഷേപമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിക്കെതിരായി ED അന്വേഷണം നടത്തുമ്പോ VD സതീശന്റെ നിലപാടെന്താ? നമുക്കറിയാലോ, കേരളത്തിൽ രണ്ട് സമര, രാവിലെ ആയിക്കഴിഞ്ഞാൽ VD സതീശനും സുധാകരനും ഗവർണറുടെ ഓഫീസിലേക്ക്, രാജ്ഭവനിലേക്ക് മാർച്ച്, ED കേന്ദ്ര ഏജൻസികൾക്കെതിരായി. ഉച്ച കഴിഞ്ഞാൽ നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്, കേന്ദ്ര ഗവൺമെന്റ്, ED കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നില്ല എന്ന. ഇതിലേതാ സത്യം? ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോ ഇത് എന്ത് നിലപാടുകളാണ്? സത്യസന്ധമായ ഒരു നിലപാടുണ്ടോ? സത്യസന്ധമായ നിലപാടുണ്ടായിരുന്നു എങ്കിൽ ഏതാണ്ട് 800 കോടി രൂപയിൽ കൂടുതൽ സ്വത്തുക്കൾ പരിശോധിച്ചാൽ 2,000 കോടിയോളം വരും. ആ 2,000 കോടി രൂപയുടെ കളവ് കേസിൽ പ്രതിയാണ് രാഹുൽ ഗാന്ധി. ഇത് പരസ്യമായി കണ്ടെത്തിയിട്ടുള്ളതാണ്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായ ഇടപെടലുകളില്ലാത്ത 100% സ്വതന്ത്ര ഏജൻസിയായ NIA ED ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ അതിനോട് സഹകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ED വലിയ പ്രക്ഷോഭം നടക്കുന്നു. ഡൽഹിയിലെ AICC കേന്ദ്രങ്ങളിലും ഡൽഹിയിലെ തെരുവീതികളിലുമൊക്കെ കോൺഗ്രസുകാർ സമരമുഖത്താണ്. പിണറായി വിജയന് വേണ്ടി പ്രതിരോധ നിര തീർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്കെതിരായി ED വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നാണ്. പിണറായി വിജയൻ സൂചിപ്പിച്ചതാണ്, ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മനസ്സിലാകുന്നില്ലേ, കേന്ദ്ര ഏജൻസികൾ സോണിയാഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി ED മുന്നോട്ട് പോകുന്നു, കേരളത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അതുതന്നെയാണ് ഞങ്ങൾ ചോദിച്ചത്. കേരളത്തിൽ എന്താ നിലപാട്? ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും കൂട്ടുകെട്ടിന്റെ നിലപാടുകൾ എന്താ? ഒരു ഭാഗത്ത് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ ഈ സമരത്തെ തകർക്കുന്നതാരാ? കേരളത്തിലെ കോൺഗ്രസുകാരല്ലേ? തലയ്ക്ക് താൽത്താമസമുള്ള ബോധമുള്ള ആരെങ്കിലും ഫ്ലൈറ്റിൽ കയറി സമരം നടത്തുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിദേശികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ് വ്യോമയാന ഗതാഗത സംവിധാനം. അതൊരു ജനാധിപത്യ സമൂഹത്തിന് വലിയൊരു സംവിധാനമാണ്. അത് രാജ്യത്തിന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒളിപ്പോരാളികളെ പോലെ കോൺഗ്രസുകാരൻ 2-3 ആളുകളായി പിണറായി വിജയനെ ചെറുക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയത്? ഒത്തുകളിയുടെ ഭാഗമല്ലേ? ഈ സമരത്തെ, ജനാധിപത്യ സമരത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച
സമരത്തെ പിണറായി വിജയനെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആപാരവൃദ്ധം ജനങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയുള്ള ആളുകൾ രാത്രിയും നോക്കാതെ തെരുവിലേക്ക് ഇറങ്ങി വന്ന ഒരു സമരമുഖത്തേക്ക് എടുത്തു ചാടിയത്. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്താ പറയണത്? പിണറായി വിജയൻ കള്ളനാണ് എന്ന് ജനങ്ങൾ മുഴുവൻ പറയുക. ജനങ്ങൾ മുഴുവൻ പറയുന്ന പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് എന്നാ. ജനങ്ങളുടെ മുമ്പിൽ വെറുക്കപ്പെട്ടൊരു മുഖ്യമന്ത്രി, ആ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ സമരത്തെ വഴിതിരിച്ചുവിട്ടത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് നേതാക്കന്മാരുണ്ടോ? നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ നാഥനില്ല കളരി നടക്കുമോ? കേരളം മുഴുവൻ ഐതിഹാസികമായ സമരം ഞങ്ങളുടെ മഹിളാ മോർച്ച നേതാക്കന്മാർ, ആയിരക്കണക്കിന് മഹിളകൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. എവിടെയെങ്കിലും അക്രമമുണ്ടായോ? ഈ പിണറായി വിജയന്റെ പോലീസുകാർ സ്ത്രീകളെ നിർദാക്ഷിണ്യം തല്ലി തകർക്കുമ്പോൾ 100% ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ജനകീയമായ പ്രതിരോധം നിലനിർത്തിക്കൊണ്ടല്ലേ സമരമുഖത്ത് മുന്നോട്ട് പോയത്? ജനങ്ങൾ മുഴുവൻ അണിനിരന്നില്ലേ? ആപാരവൃദ്ധം ജനങ്ങളും അണിനിരന്നു. ആ സമയത്ത് എന്തിനാണ് ഈ സുധാകരന്റെയും സതീശന്റെയും കോൺഗ്രസ് ഈ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്? നിങ്ങൾ തമ്മിൽ ഉടമ്പടിയുടെ ഭാഗമല്ലേ? കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിൽ ഉടമ്പടി നടത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സിമൻ പിണറായി വിജയൻ ഉത്തരവാദിയല്ല എങ്കിൽ എന്തിനാണ് ഇത്ര വലിയ പ്രക്ഷോഭം? എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണ സമ്മേളനങ്ങൾ? എന്താവശ്യത്തിനാ കോടതി പോയവരെ? ഞങ്ങൾ ആരെങ്കിലും വെളിപ്പെടുത്തിയോ? ഇപ്പൊ ബി ജെ പിക്കാരെങ്കിലും പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്ന് വെളിപ്പെടുത്തിയോ? കോൺഗ്രസുകാരെങ്കിലും വെളിപ്പെടുത്തിയോ? ഇപ്പൊ സ്വപ്ന സുരേഷ് ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാണ് എന്ന് ധരിക്കുക. ആ സ്വർണ്ണക്കള്ളക്കടത്തുകാരി എന്നുള്ളതിനപ്പുറത്ത് നീതിന്യായ വ്യവസ്ഥയുടെ 164 എന്ന ആശയമാണ് ഉപയോഗപ്പെടുത്തിയത്. അതൊരു കൈവിട്ട കളിയ. 164 തെറ്റുണ്ടെങ്കിൽ അവർ ജയിലിൽ പോണ്ടി വരും. അതിന് പിണറായി വിജയൻ മിണ്ടാട്ടമില്ല. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനെ ആളുകളെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. പാവപ്പെട്ട തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പാവങ്ങളായ ആളുകൾ, ചകിരി വിരിക്കുന്ന ആളുകൾ, കൊട്ട നെയ്യുന്ന ആളുകൾ, പായ നെയ്യുന്ന ആളുകൾ, അവരെ മുഴുവൻ വിളിച്ചിരുത്തി അവരോട് പറയുകയാണ്, പിണറായി വിജയൻ ആക്രമിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വരുന്നു എന്നാ, കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നാ. ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുന്ന കുറെ ആളുകളുണ്ട്. കോൺഗ്രസുകാർ പറയുക, കുറെ വാട്സപ്പ് പ്രേമികൾ നമുക്കെതിരായും പലപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, കേന്ദ്ര ഏജൻസികൾ കണ്ണുമടച്ചിരുന്നു എന്നാ. എന്റെ സുഹൃത്തുക്കളെ, ഇപ്പൊ പിണറായി വിജയനും ഈ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഇത് പറയുമ്പോൾ അവർക്ക് അനുകൂലമായി നമ്മൾ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഡെക്കാൻ ഹെറാൾഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കേസെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാളെ രാവിലെ അങ്ങനെ പെട്ടെന്ന് വിചാരണയ്ക്ക് വിളിച്ചിരുത്താൻ പറ്റുമോ? കുറെ നാളുകളായ അന്വേഷണം, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്വേഷണം, പഴുതുകൾ അടച്ച അന്വേഷണം. നാം ആരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയോടും കുറ്റകരമായ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ ഒരിക്കൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ദുർവ്യയം ചെയ്തിട്ടില്ല. നമുക്കാരോടും പകയില്ല. നമുക്ക് രാഹുൽ ഗാന്ധിയോട് പകയില്ല. നമുക്ക് സോണിയാഗാന്ധിയോട് പകയില്ല. നമുക്ക് പിണറായി വിജയനോട് പകയില്ല. നമ്മൾ വസ്തുനിഷ്ഠമായാണ് കാര്യങ്ങളെ വിശകലനം ചെയ്തത്. അതുകൊണ്ടല്ലേ ഈ കേസ്, 2,000 കോടി രൂപ അഴിമതിയുള്ള ഈ കേസ് തലനാരിഴ കീറി പരിശോധിച്ച് കുറ്റമറ്റ രീതിയിലുള്ള പരീക്ഷണം നടത്തി ആവശ്യമായ രേഖകൾ തയ്യാറാക്കി കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടിയല്ലേ രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തിയത്? ഈ രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് ശേഷവും രാഹുൽ ഗാന്ധി എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് വസ്തുനിഷ്ഠമായ ജനാധിപത്യ സംവിധാനത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണമാണ്. അതിന് കാലതാമസം ഉണ്ടാകും. നാട്ടിലെ ഏതെങ്കിലും എടുത്തിന് ഒരു പെട്ടിക്കട കുത്തി തുറന്ന് കുറെ സാധനങ്ങൾ മോഷ്ടിക്കുമ്പോൾ കള്ളനെ പിടിക്കുന്ന പോലെ ലാഘവബുദ്ധിയോടുകൂടി ഇതിനെ സമീപിക്കാൻ കഴിയുമോ?
രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. മലയാളികളായ ഏതാണ്ട് 20-25 ലക്ഷത്തോളം ആളുകൾ പണിയെടുക്കുന്ന, ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ഇട്ടാവട്ടത്തിൽ തിരിയുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന 135 കോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യത്ത് നാം ഒരു നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം, രാജ്യത്തിന്റെ പ്രതിച്ഛായയെ കാത്തുസൂക്ഷിക്കുന്നതായിരിക്കണം, വിദേശ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കണം, മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിന്റെ സുരക്ഷിത ഉറപ്പുവരുത്തണം, സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തണമെങ്കിൽ കാലതാമസമുണ്ടാകും, അതിന്റെ പഴുതുകൾ അടയ്ക്കേണ്ടതായി വരും, സൂക്ഷ്മതയോടുകൂടി അതിനെ സമീപിക്കേണ്ടതായി വരും, സ്വാഭാവികമായും അതിന് കാലതാമസമുണ്ടാകും. ഇപ്പോ വി ഡി സതീശൻ എന്താ പറയാനില്ല, രാഹുൽ ഗാന്ധിയെ പിടിക്കുമ്പോ അത് കേന്ദ്ര ഏജൻസി എതിര്, അവിടെ കേന്ദ്ര ഏജൻസി കൂടുതൽ അഗ്രസീവായി രംഗത്ത് വരുന്നു എന്നാ. കേരളത്തിൽ വരുമ്പോ ശ്രീമാൻ സതീശൻ പറയുന്നത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ധാരണയെന്നാണ്. ഇവിടെ തലക്ക് താമസമുള്ള ആരെങ്കിലും പറയോ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്തിനാ ധാരണ? എന്ത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വലിയ പാർട്ടിയാണോ? ആകെ ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ പാർലമെന്റിന്റെ അംഗമുള്ള അവർ ഞങ്ങളായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയാ? എന്ത് കാര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയ? ഈ കള്ളപ്രചരണവും ദുഷ്പ്രചരണവും ഒക്കെ നടക്കുന്ന കാലയളവിൽ നിങ്ങളുടെയൊക്കെ നിലപാടുകൾ ജനങ്ങൾ പരിശോധിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പട്ടികവർഗക്കാരിയെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു, നിങ്ങളെന്ന് അംഗീകരിക്കാത്ത പാവപ്പെട്ട ഗോത്രവർഗക്കാരിയെ നിങ്ങൾക്ക് എന്താ പിടിക്കില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്ത? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് 3 അവസരങ്ങളാണ് ഉണ്ടായത്. ആദ്യമായി ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ നമുക്കൊരു അവസരം കിട്ടി. ആ സമയത്ത് നമുക്ക് രണ്ട് ഭാഗത്തേക്ക് നോക്കേണ്ടി വന്നില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിൽ ആബാലവൃദ്ധ ജനങ്ങളെ ബഹുമാനിക്കുന്ന ഡോക്ടർ അബ്ദുൽ കലാമിനെ നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ഈ കമ്മ്യൂണിസ്റ്റുകാരനെ എതിർത്തില്ലേ? ഈ കോൺഗ്രസ്സുകാരനെ എതിർത്തില്ലേ? ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളെ രാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അടുത്ത നിലപാടെന്താ? ജനവിരുദ്ധമായ നിലപാടായിരുന്നില്ലേ? ജനങ്ങൾക്കെതിരായ നിലപാടായിരുന്നില്ലേ? മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ദേശീയധാരയിൽ വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തിനു വേണ്ടി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ദാർശനികനായ ഡോക്ടർ അബ്ദുൾ കലാമിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങളെതിര്? നിങ്ങൾ ആ സമയത്ത് എതിരല്ലേ? ഇപ്പൊ നമ്മൾ രാം ഗോവിന്ദിനെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ബഹുമാനനായ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കൂരയിൽ ജനിച്ച ആളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനനായ രാഷ്ട്രപതി രാഷ്ട്രപതിയായി ഔദ്യോഗികമായി ചുമതലയേറ്റെടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒരു കുറിപ്പെഴുതി. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാനത് പരിശോധിച്ചപ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പൊതുജീവിതത്തിലെ വലിയൊരു സംഭവമായിരുന്നു. ബഹുമാനനായ രാം ഗോവിന്ദ്ജി ഇന്ത്യയുടെ പരമോന്നതമായ ഇന്ത്യ രാജ്യത്ത് 135 കോടി ജനങ്ങളുടെ പ്രഥമ പുരുഷനായി ഔദ്യോഗികമായി ചുമതലയേറ്റെടുത്ത് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് പ്രവേശിക്കുന്നു. ആ രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രപതിമാരുടെ പ്രസിഡന്റുമാരുടെ കെട്ടിടം നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതി ഭവനാണ്. 100 കണക്കിന് റൂമുള്ള അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലിയ വിശാലമായ രീതിയിലുള്ള ഭാരതത്തിന്റെ അന്തസത്ത, ഭാരതത്തിന്റെ പെരുമ, അത് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഔദ്യോഗികമായ താമസ സ്ഥലമാണ് രാഷ്ട്രപതി ഭവൻ. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ്. ആ രാഷ്ട്രപതി ഭവനിലേക്ക്
ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനനായ രാഷ്ട്രപതി കടന്നു കയറുമ്പോൾ ചില മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തി, ശ്രീമാൻ രാം ഗോവിന്ദ് ജനിച്ചത് ഒരു പട്ടികജാതി കോളനിയില്ല. നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് 6 വയസ്സിൽ ആ കോളനിയിൽ മുഴുവൻ, ഓലക്കുടലായ കോളനി മുഴുവൻ തീപിടിക്കുകയാണ്. അങ്ങനെ തീപിടിച്ച് ഒട്ടനവധി കുടിലുകൾ അഗ്നിക്കരയാകുമ്പോ തന്റെ പ്രിയപ്പെട്ട അമ്മ ഈ 6 വയസ്സുകാരൻ നോക്കി നിന്നത് കുടിലിൽ വെന്തുകരിഞ്ഞ് മരണപ്പെടുന്ന സ്വന്തം അമ്മയുടെ ചിത്രമാണ്. കീറപ്പായിൽ അന്തി ഉറങ്ങി ഒരു കൊച്ചു ചെറ്റക്കുടലിൽ ജനിച്ച ഒരാള് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ രാഷ്ട്രപതി പദവിയിലേക്ക് ചവിട്ടി ഉയർന്ന് മുന്നോട്ട് പോയി രാഷ്ട്രപതി ഭവനിലേക്ക് പ്രവേശിക്കുമ്പോ ഏ കമ്മ്യൂണിസ്റ്റുകാരാ നിന്റെ നിലപാടെന്താ? നിങ്ങളല്ലേ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി, അധ്വാനിക്കുന്നവന്റെ പാർട്ടിയല്ലേ, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടിയല്ലേ, കിടപ്പാടമില്ലാത്തവന് വേണ്ടി സമരം ചെയ്യുന്നവന്റെ പാർട്ടിയല്ലേ, കർഷക തൊഴിലാളികളുടെ പാർട്ടിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കൊരവസരമുണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പുരുഷനായി രാഷ്ട്രപതി പദവിയിലേക്ക് ഒരു പട്ടികജാതിക്കാരനെ ചെറ്റക്കുടലിൽ അമ്മ വെന്തുവരിക്കുന്ന കാണേണ്ടി വന്ന രാം ഗോവിന്ദിയെ പടുത്ത് കൈപിടിച്ച് ശ്രീമൻ നരേന്ദ്രമോദി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളുടെ ആരുടെ കൂടെയായിരുന്നു? നിങ്ങൾക്ക് വാക്കിന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രവൃത്തിയില്ല. നിങ്ങൾ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും എതിരല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഈ പാവപ്പെട്ട ഗോത്രവർഗക്കാരിയായ, പാവപ്പെട്ട ആദിവാസിയായ, പാവപ്പെട്ട പട്ടികവർഗത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരിയെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർത്തുമ്പോൾ എന്തേ നിങ്ങൾ അംഗീകരിക്കാത്ത? നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ സവർണ മേധാവിത്വം? ആർക്കാ നിലപാട്? എന്നെ കേൾക്കാൻ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് നോക്ക്, ആരുടെ കൂടെയാണ് നിങ്ങൾ? ഏതെങ്കിലും ഒരു അവസരമുണ്ടായപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ കൈപിടിച്ചുയർത്താൻ കേരളത്തിലോ ബംഗാളിലോ ത്രിപുരയിലോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളെടുത്ത നിലപാടുകൾ മുഴുവൻ സവർണ മേധാവിത്വത്തിന്റെ പടിപ്പുരയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ എന്ന നിലപാട് സ്വീകരിച്ച്? ഞങ്ങളുടെ നിലപാടുകൾ സുവ്യക്തമാണ്, ഞങ്ങളുടെ ആശയം വളരെ പരിഭാവനമാണ്, ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളുകളാണ്. പാവപ്പെട്ട കുടിലിൽ കിടക്കുന്ന ആളുകൾക്ക് പോലും ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലെത്താൻ കഴിയുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയും സംവിധാനവുമാണ് ഞങ്ങളുടേത്. അവിടെ കോൺഗ്രസിന്റെ മനുഷ്യൊന്നല്ലേ? അവിടെ വി ഡി സതീശന്റെയും സുധാകരന്റെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും പ്രകാശ് കാരാട്ടും യെച്ചൂരിയും പിണറായി വിജയനും ഒക്കെ കൈകോർത്ത് നിൽക്കുകയല്ലേ? നിങ്ങൾ ഇരട്ടപ്പെട്ട മക്കളെ പോലെയല്ലേ? നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ആരുടെ കൂടെയാ? ഞങ്ങൾ പാവപ്പെട്ടവന്റെ കൂടെയാ, ഞങ്ങൾ അധ്വാനവർഗത്തിന്റെ കൂടെയാ, ഞങ്ങൾ ആദിവാസികളുടെ കൂടെയാ. നിങ്ങൾ ആരുടെ കൂടെയാ? വിശന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ ഒരു കടയിൽ കയറി ഒരു ഉരുള ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പിടി അരി വാങ്ങിയവനെ തല്ലിക്കൊന്ന നാടാണ് കേരളം. ജീവിക്കാൻ കിട്ടിത്തരമില്ലാത്തതിനോട് വിശപ്പിന് വേണ്ടിയാണ് മധു എന്ന് പറയുന്ന അട്ടപ്പാടിക്കാരൻ ഒരു പിടി അരി ഒരു കടയിൽ കയറി എടുത്ത് വാങ്ങുന്നത്. ഈ പിണറായി വിജയന്റെ പോലീസ് എടുത്ത നിലപാടെന്താ? കോടതിയിൽ പിണറായി വിജയന്റെ വക്കീലുമാർ എടുത്ത നിലപാടെന്താ? ആ അമ്മ ഇപ്പോഴും കോടതി വരാന്തകളിൽ കയറിയിറങ്ങിയ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന്. എന്താ കാരണം? ഇവറ്റകളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതല്ലേ സ്ഥിതി? നിങ്ങൾ പാവപ്പെട്ടവന്റെ കൂടെയാണോ? നിങ്ങൾ ഏതെങ്കിലും അധ്വാന വർഗത്തിന്റെ കൂടെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ KSRTC-ക്കാരന് ശമ്പളം കൊടുക്കൂലേ? നിങ്ങൾ എവിടെയും കേട്ടുണ്ടോ, കേട്ട് കേൾവിയുണ്ടോ ശമ്പളത്തിന് വേണ്ടി കോടതിയിൽ പോവുക? എനിക്ക് മനസ്സിലാകാത്ത ഈ നാണം കെട്ട കമ്മ്യൂണിസ്റ്റുകാരനോടാണ്. നിങ്ങൾ എങ്ങനെയാണ് സിന്ദാബാദ് വിളിക്കുന്നത്? ഈ KSRTC-യിൽ 30 ദിവസം പണിയെടുത്ത് 31-ാം ദിവസം ശമ്പളം മേടിക്കണമെങ്കിൽ കോടതി പോകേണ്ട ഗതികേട് വന്നൊരു സംസ്ഥാനമല്ലേ കേരളം? അതല്ലേ കേരളം? ഈ കേരളത്തിൽ തൊഴിലാളികളോട് നിങ്ങളുടെ നിലപാട് നിങ്ങളെന്താ? KSRTC തൊഴിലാളികളോട്, പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങളുടെ നിലപാട്? അവരെ പുറംകാലം മടക്കി അടിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? ആരെയാ സംരക്ഷിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ? ഞാൻ ചോദിക്കട്ടെ, മര്യാദയുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ ഈ പദവിയിൽ നിന്ന് രാജിവെച്ച് നല്ല ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾക്ക് ആ പദവിയിലേക്ക് കൊണ്ടുവന്നുകൂടെ?
നിങ്ങളുടെ കുറ്റങ്ങൾ, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തുന്നവരെ ഞങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൂടെ? അതല്ലേ ജനാധിപത്യം? ഇപ്പൊ സാധാരണഗതിയിൽ ഒരാക്ഷേപത്തിന് വിധേയമായാൽ എന്താ ചെയ്യാ? ഞാൻ മാല നിൽക്കുന്നു, ഞാൻ എന്റെ കുറ്റാരോപണങ്ങൾക്കെതിരായി നിലപാടുകൾ സ്വീകരിച്ച് ഞാൻ മാറി നിൽക്കുക, ഞാൻ കോടതിയെ സമീപിക്കും, ഞാൻ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ വർദ്ധിച്ച വീര്യത്തോടുകൂടി തിരിച്ചു വരും. അതെല്ലാം നിലപാടുണ്ടാകണ്ടേ? ഇതുവരാരുടെ കൂടെയാ? ചക്കിക്കൊത്ത ചങ്കരനാ, സ്വർണ്ണക്കളക്കടത്തുകാരനായ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത് മയക്കുമരുന്നിന്റെ രാജാവായ സ്വന്തം മകനെ സംരക്ഷിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ. എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഉളുപ്പും നാണവുമില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മദ്യം ഒക്കെ കള്ളക്കടത്ത് നടത്തുന്ന ഒരാളുടെ അച്ഛൻ, ഇവർക്കെന്ത് രാഷ്ട്രീയ? ഞങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ നാലണ ഇടപാട് നടത്തി ഞങ്ങൾ പുറങ്കാലം മടക്കി ചവിട്ട് ദൂരെ വലിച്ചെറിഞ്ഞോളേ. ഇവരെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാനിന്ന് വരുന്ന സമയത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു, പയ്യന്നൂരിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റി ഇന്ന് അയാളെ അനുനയിപ്പിക്കാൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ അംഗം പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ BJP ഞാനോ ഷാജു എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവിടുന്ന് നമ്മുടെ അവിടുന്ന് ഗഡ്കരി വന്ന് ഞങ്ങളോട് സംസാരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ വിഷയം കൈകാര്യം ചെയ്യാൻ പോളിറ്റ് ബ്യൂറോ അംഗം പോവുക? പോളിറ്റ് ബ്യൂറോ അംഗം എന്ത് വേണ്ടിയാ? ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിവരയിൽ ആക്ഷേപം ഉന്നയിച്ചു, സാമ്പത്തികമായ ക്രമക്കേട്, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ വസ്തുനിഷ്ഠമായി പരിശോധന നടത്തി. MLA ആക്ഷേപം ഉന്നയിക്കുമ്പോ അവരെടുക്കുന്ന നിലപാടുന്ന രണ്ടുപേരും പുറത്തേക്ക്, രണ്ടുപേരും ഞങ്ങൾ മാറ്റിയിരുന്ന എന്താ കാരണം? ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? ഏറ്റവും തലപ്പത്തിരിക്കുന്നത് മയക്കുമരുന്ന് രാജാവിന്റെ അച്ഛൻ, ഇപ്പുറത്തിരിക്കുന്നത് കുടുംബം മുഴുവൻ, ക്ലിഫ് ഹൗസ് മുഴുവൻ, എല്ലാ നിലവാരത്തിലുമുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കേന്ദ്രം. അതല്ലേ സ്ഥിതി? ഞങ്ങൾ ആരെയും ന്യായീകരിക്കുന്നില്ല, ഞങ്ങൾ ഒരിക്കലും സ്വപ്ന ന്യായീകരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്വപ്നം, ഉന്നയിച്ചിട്ടുള്ള വസ്തുതകൾ വസ്തുനിഷ്ഠമല്ല എങ്കിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ കോടതിയെ സമീപിക്കണം. അത് സമീപിക്കാത്ത കാലയളവിലാണ് ഞങ്ങൾ സമരമുഖത്ത് വരുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പൊ VD സതീശനും സുധാകരനും പിണറായി വിജയനും ഒക്കെ ഒത്തുചേർന്ന് കേന്ദ്ര ഏജൻസികൾക്കെതിരായി സമരം ചെയ്തു എന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ത്യ രാജ്യത്തിന് ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത്ഷാ ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും എന്നുള്ളതിൽ കുറഞ്ഞു ഒന്നും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനില്ല. ആരായാലും ശരി, ഈ രാജ്യത്ത് കള്ളക്കടത്ത് നടത്തിയ ഒരു മുഖ്യമന്ത്രിയെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതിന്റെ പ്രശ്നം വരുന്നില്ല. പക്ഷെ നിരപരാധിയായ ഒരാളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. ഞങ്ങൾ വസ്തുതകൾ പരിശോധിക്കും, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ ഊന്നിയതുകൊണ്ടാണ് നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് രാഹുൽ ഗാന്ധിക്കെതിരായി എടുത്ത്, അതിനുവേണ്ടിയാണ് സോണിയാഗാന്ധി വിളിച്ചു വരുത്തുന്നത്. അല്ലാണ്ട് സുധാകരനും സതീശനും ഒക്കെ പറയുന്ന പോലെ, ഏതാണ്ട് രാജകുമാരനെ പോലെ, അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇന്ത്യ രാജ്യത്തിന്റെ മുതൽ കട്ടു നിന്ന ആളുകൾക്കെതിരായി ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായി മറുപടി പറയേണ്ടതായി വരും. അങ്ങനെ ഈ രാജ്യം മുഴുവൻ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി 280 കേന്ദ്രങ്ങളിൽ ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ഈ സമ്മേളനങ്ങൾ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാനുള്ള സമ്മേളനമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ കേരളം എല്ലാ അർത്ഥത്തിലും ഉന്നതമായ നിലവാരം പുലർത്തണം. നമ്മുടെ മുഖ്യമന്ത്രി ഒരു കള്ളക്കടത്തുകാരനായിക്കൂടാ, എന്റെ മുഖ്യമന്ത്രി ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനാകാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനായിക്കൂടാ എന്നാണ്. ആ പ്രഖ്യാപനവുമായിട്ടുള്ള ജനകീയമായ മുന്നേറ്റമാണ് കേരളത്തിലെമ്പാടും നടക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഐതിഹാസികമായ സമരത്തിന് വിത്തുമാക്കിക്കൊണ്ടാണ് ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നമസ്കാരം.